ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് ഫോറിലുള്ള ഒരു കവിതയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് ടു ടെക്സ്റ്റ് ബുക്കിലെ സോ കവിതയുടെ പേര് നേച്ചർ സ്പീക്സ് ടുമീ ചെറിയ കവിതയാണ് പെട്ടെന്ന് തീരും എന്താണ് നേച്ചർ സ്പീക്സ് ടുമീ എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്നോട് സംസാരിക്കുന്നു സ്പീക്സ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നു ദ ബ്യൂട്ടി ഓഫ് ദ ട്രീസ് എന്താണ് മരങ്ങളുടെ മനോഹാരിത ബ്യൂട്ടി മനോഹാരിത ട്രീസ് മരങ്ങൾ മരങ്ങളുടെ മനോഹാരിത ദ സോഫ്റ്റ്നെസ് ഓഫ് ദി എയർ എയറിൻ്റെ സോഫ്റ്റ്നെസ് അല്ലേ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് വായുവിൻ്റെ സോഫ്റ്റ്നെസ് ദി ഫ്രേഗ്രൻസ് ഓഫ് ദി ഗ്രാസ് ഫ്രേഗ്രൻസ് സുഗന്ധം ഗ്രാസ് പുല്ല് പുല്ലിനൊരു മണമുണ്ടല്ലോ സോ അതാണ് പുല്ലിൻ്റെ സുഗന്ധം സ്പീക്സ് ടു മീ എന്നോട് സംസാരിക്കുന്നു സോ ഇതെല്ലാം എന്നോട് സംസാരിക്കുന്നു മരങ്ങളുടെ ഭംഗി എയറിൻ്റെ സോഫ്റ്റ്നസ് ഗ്രാസ് പുല്ലിൻ്റെ ഫ്രേഗ്രൻസ് സുഗന്ധം ദ സമ്മിറ്റ് ഓഫ് ദ മൗണ്ടൻ സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് പാർട്ട് ഏറ്റവും ഉയർന്ന ഭാഗം എന്തിൻ്റെ മൗണ്ടൻ മല അല്ലെങ്കിൽ മലയുടെ അല്ലെങ്കിൽ കുന്നിൻ്റെ മുകൾ ഭാഗം കന്ന് ആ കൂർത്ത ഭാഗം ദ തണ്ടർ ഓഫ് ദ സ്കൈ തണ്ടർ എന്ന് പറഞ്ഞാൽ ഇടിയണം അപ്പോൾ ആകാശത്തിലുള്ള ഇടി ദ റിതം ഓഫ് ദ സീ കടലിൻ്റെ റിതം ആ ഒരു താളം കടലൊരു താളം ഉണ്ടല്ലോ അതിൻ്റെ തിരമാലയും ആ ഒരു താളം സോ അത് സ്പീക്സ് ടു മീ അതിനോട് സംസാരിക്കുന്നു സോ ഈ മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗം പിന്നെ ആകാശത്തിലെ ഇടി കടലിൻ്റെ ഋതം അതെല്ലാം എന്നോട് സംസാരിക്കുന്നു ഇനിയോ ദ ഫെയിൻ്റ്സ് ഓഫ് ദ സ്റ്റാർസ് ഫെയിൻ്റ്നെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മങ്ങിയ ആ ഒരു വിളിച്ച സ്റ്റാർസ് നക്ഷത്രം നക്ഷത്രത്തിൻ്റെ ആ മങ്ങിയ വിളിച്ച ദ ഫ്രെഷ്നസ് ഓഫ് ദ മോർണിംഗ് പുലരിയുടെ ആ ഒരു ഫ്രഷ്നെസ് ഓക്കെ മോർണിംഗ് മോർണിംഗിൻ്റെ ഫ്രഷ്നസ് ഇനിയോ ദ ഡ്യൂ ഡ്രോപ്സ് ദ ഡ്യൂ ഡ്രോപ്പ് ഓൺ ദ ഫ്ലവർ ഡ്യൂ ഡ്രോപ്പ് എന്നാണ് മഞ്ഞു തുള്ളി ഫ്ലവർ പുഷ്പം അപ്പോൾ ഫ്ലവറിൻ്റെ മുകളിലുള്ള മഞ്ഞു തുള്ളികൾ സ്പീക്സ് ടു മീ അതെല്ലാം എന്നോട് സംസാരിക്കുന്നു സോ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു കവിതയാണിത് സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലെന്ന് വിചാരിക്കുന്നു സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസമായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്